ഹായ് ഗൈസ്, ഞങ്ങളുടെ പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇങ്ങനെ എല്ലാവരും ലോക്ക്ഡൗൺ ഒക്കെ ആയിട്ട് വീട്ടിൽ തന്നെ ആയിരിക്കും അല്ലേ? എല്ലാവരും വീട്ടിൽ സേഫായിട്ട് ഇരിക്കുക. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ പോകുന്നൊരു വിഷയം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഈ സന്നദ്ധ പ്രവർത്തനത്തിൽ കൂടുതലായി മുഴുകിയിട്ടുള്ള തളിപ്രമ്പാർക്ക് പ്രത്യേകം പറഞ്ഞാൽ അറിയാമായിരിക്കും, സീലാൻ ഷെഫീഖ് എന്നറിയും. ബാക്കിയുള്ളവർക്ക് മനസ്സിലാവണമെങ്കിൽ ഷെഫീഖ് അത്താഴക്കൂട്ടം എന്ന് പറയണം. അപ്പോൾ ഷെഫീഖ് അത്താഴക്കൂട്ടത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് എടുക്കാം. അതിനു മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടതിനാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളും കമൻ്റ് ചെയ്യുക. അപ്പോൾ ഷെഫീഖ, നമ്മുടെ ഈ അത്താഴക്കൂട്ടത്തിൻ്റെ ഈ കൊറോണ കാലത്ത് എങ്ങനെയാണ് ഈ അത്താഴക്കൂട്ടത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ? നമ്മളെല്ലാവരും ഈ കൊറോണയായിട്ട് ബന്ധപ്പെട്ട് എല്ലാവരും പിന്നെ വീട്ടില് മറ്റുള്ളവരെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് വീട്ടിലിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. നമുക്കറിയാം, ഇതിന് നമുക്ക് ഒരുപാട് നന്ദി കൊടുക്കേണ്ട ഒരുപാട് വിഭാഗങ്ങളുണ്ട്. അതായത് നമ്മുടെ മെഡിക്കൽ വിഭാഗത്തിൽപ്പെട്ട ഡോക്ടേഴ്സ്, നേഴ്സ്, അതേപോലെ ഹോസ്പിറ്റൽ സ്റ്റാഫുകൾ, അതേപോലെ നമ്മുടെ തദ്ദേശ മുനിസിപ്പാലിറ്റിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, അത് ഓരോ തദ്ദേശ സ്ഥാപനത്തിൻ്റെയും ചെയർമാൻ, മറ്റുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു സന്നദ്ധ പ്രവർത്തനമായിട്ട് വളരെയധികം നല്ല രീതിയിലാണ് കേരളത്തിൽ മുന്നോട്ട് പോകുന്നത്. അതേപോലെ നിയമപാലകരുടെ, നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ജനമൈത്രി പോലുള്ള ഒരു പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ശക്തമായിട്ടുള്ള ഇടപെടലുകൾ കൊണ്ടാണ് നമ്മൾ വലിയ ദുരന്തങ്ങളൊന്നും ഇല്ലാതെ കേരളം അതിജീവിച്ചത്. ഇങ്ങനെയുള്ളൊരു കൂട്ടായ്മ നമ്മുടെ ഒരുപാട് സമയങ്ങളിൽ കേരളത്തിൽ വളരെ അത്ഭുതപരമായിട്ടുള്ള രീതിയിലുള്ള ഒരു കാഴ്ചയായിരുന്നു. രണ്ട് പ്രളയം വന്നപ്പോഴും നിപ്പ വന്നപ്പോഴും അതേപോലെ ഇപ്പം ഈ കൊറോണ വന്നപ്പോഴും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ വ്യാപിക്കുമ്പോൾ നമ്മുടെ കേരളം വളരെ സ്റ്റേബിളായിട്ട് നിലകൊണ്ട് നമ്മൾ ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും കൈകോർത്തുകൊണ്ട് മാത്രമാണ് ഈയൊരു വലിയൊരു ദുരന്തമൊന്നും ഇല്ലാതെ നമ്മുടെ കൊറോണ വൈറസ് നമ്മൾ അതിജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇനിയും ഒരുപാട് കാലങ്ങൾ ആവശ്യമായിട്ടുണ്ട്. അതിജീവനത്തിൻ്റെ വഴി എന്ന് പറയുന്നത് ഒരുപാട് കൂടുതലാണ്. അത്താഴക്കൂട്ടത്തിൻ്റെ പ്രവർത്തനങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ, നമ്മൾ മെയിനായിട്ട് വിശപ്പുരഹിത ഭിക്ഷാടന വിമുക്ത കേരളം എന്ന രീതിയിലുള്ള ഒരു ആശയമായിട്ട് നമ്മൾ ആദ്യമായിട്ട് അത്താഴക്കൂട്ടം എന്നൊരു പ്രോജക്റ്റ് കൊണ്ട് ഉദ്ദേശിച്ചത്. അതിനുശേഷമാണ് ജനമൈത്രി പോലീസ് അവരുടെ അക്ഷയ പാത്രം എന്നുള്ള രീതിയിലുള്ള ഒരു പ്രോജക്റ്റ് ജനമൈത്രി പോലീസിൻ്റെ രീതിയിൽ അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കണ്ണൂർ DYSP സദാനന്ദ സാറിൻ്റെ നേതൃത്വത്തിൽ കണ്ണൂർ ഒരു അക്ഷയ പാത്രം സ്ഥാപിക്കുകയുണ്ടായി. അതിനുശേഷം നമ്മുടെ വടകര ജനമൈത്രി പോലീസിൻ്റെ ഒരു അക്ഷേപത്തിലും ജനമൈത്രി പോലീസിൻ്റെ രീതിയിൽ സ്ഥാപിക്കുകയുണ്ടായി. അപ്പോൾ നഗരത്തിലെത്തുന്ന ഏതൊരാൾക്കും ഭക്ഷണം കിട്ടാതെ പോകുന്ന രീതിയിലുള്ള ഒരു ജനമൈത്രി പോലീസിൻ്റെ വളരെയധികം നല്ല രീതിയിലുള്ള ഒരാൾ വസ്ത്രവും അതേപോലുള്ള ഭക്ഷണവുമാണ് നമ്മൾ മെയിനായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈയൊരു കൊറോണ പ്രതിസന്ധി നിലനിൽക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ജനമൈത്രി പോലീസിൻ്റെ DYSP സദാനന്ദ സാറിൻ്റെ നേതൃത്വത്തിൽ കണ്ണൂരിലെ ഒരു ക്യാമ്പ്, രണ്ട് ക്യാമ്പുകളിലായി ഏകദേശം 10-75 വരുന്ന നഗരത്തിൽ ഉപേക്ഷിക്കപ്പെടുന്ന ഒരുപാട് ഭിക്ഷാടന ആൾക്കാർ, അതേപോലെ ഉപേക്ഷിക്കപ്പെടുന്ന ഒരുപാട് ജന്മങ്ങളെ വിവിധ കേന്ദ്രങ്ങളിലായിട്ട് പുനരധിവസിപ്പിച്ചു. IRPC യൂത്ത് ലീഗിൻ്റെയും അതേപോലെ ബ്ലഡ് ഡൊണേഴ്സ് കേരള കോൺഗ്രസ് DYFA സ്നേഹസദ്യ, അതേപോലെ സേവാഭാരതി എന്നിവരുടെയൊക്കെ സഹായങ്ങൾ കൊണ്ട് ഈയൊരു 100-150 വരുന്ന കണ്ണൂർ തലശ്ശേരിയിൽ വരുന്ന വിവിധ രീതിയിലുള്ള ഭിക്ഷാടകരെ നമ്മളിപ്പോൾ പല രീതിയിലും പുനരധിവസിപ്പിച്ചിരിക്കുകയാണ്. അവർക്ക് രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും ഭക്ഷണവും വസ്ത്രങ്ങളും നൽകിയിട്ടാണ് പുനരധിവസിപ്പിച്ചിട്ടുള്ളത്. അതേപോലെ മെഡിക്കൽ ടീമിൻ്റെ മികച്ച രീതിയിലുള്ള ഒരു കൗൺസിലിങ്ങും, അതേപോലെ ഓരോ ആൾക്കാർക്ക് ആവശ്യമായിട്ട് രോഗങ്ങൾ വരുമ്പോൾ പരിയാരം മെഡിക്കൽ കോളേജിലൊക്കെ ഷിഫ്റ്റ് ചെയ്ത് ആ രീതിയിലുള്ള രോഗങ്ങളൊക്കെ മോണിറ്റർ ചെയ്തുകൊണ്ടാണ് കൊണ്ടുപോകുന്നത്. വളരെയധികം പോലീസ് ജനമൈത്രി പോലീസിൻ്റെ വളരെ സസൂക്ഷ്മമായിട്ടുള്ള നിരീക്ഷണത്തിലൂടെയാണ് ഈ രണ്ട് ക്യാമ്പും പോകുന്നത്. നമുക്ക് കണ്ണൂർ ക്യാമ്പിലും തലശ്ശേരി ക്യാമ്പിലും നമ്മൾ കുറച്ച് വസ്ത്രങ്ങളും അതേപോലെ സ്റ്റേഷനറി ഫുഡ് സ്റ്റഫും ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളും നമ്മൾ സപ്ലൈ ചെയ്തിട്ടുണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും എല്ലാ ജാതിമത രാഷ്ട്രീയ ഭേദമന്യേയുള്ള സേവനം കൊണ്ടാണ് ഈ രണ്ട് ക്യാമ്പുകൾ മുന്നോട്ട് പോകുന്നത്.
തലശ്ശേരി ആകട്ടെ, നമ്മുടെ തലശ്ശേരി അത്താഴക്കൂട്ടത്തിൻ്റെ ഷംറീസ് ബക്കറും അതേപോലെ ഷംഷീർ എം എൽ എ എൻ ഷംഷീർ എം എൽ എയുടെ ശക്തമായിട്ടുള്ള നേതൃത്വവും അതേപോലെ ജനമൈത്രി പോലീസിൻ്റെ സഹായത്തോടു കൂടി തലശ്ശേരി ക്യാമ്പ് വളരെയധികം സജീവമാണ്. ഇതാണ്, ഈ രണ്ട് ക്യാമ്പുകളാണ് വളരെ ഫലവത്തായിട്ട് പോകുന്നത്. ഇപ്പോൾ ഈ ഒരു കൊറോണ കാലഘട്ടത്തിൽ നിങ്ങൾ ഈ സന്നദ്ധ പ്രവർത്തനം നടത്തുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ട് തോന്നിയ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? കൊറോണ കാലത്ത് നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സെഗ്മെന്റ് കാണാൻ പറ്റിയെന്നുള്ള, കേരളത്തിലിപ്പം ഒരുപാട് കേന്ദ്രങ്ങൾ, ഈ നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഭിക്ഷാടനം എന്ന് പറയുന്നത് വളരെയധികം ഒരു ഭീഷണി നിലനിൽക്കുന്ന, ഒരുപാട് ക്രൈംസും അങ്ങനെയുള്ള ഒരുപാട് തട്ടിക്കൊണ്ടുപോകലും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കേരളത്തിൽ നമ്മൾ ഈ കൊറോണ വരുന്നതിന് മുമ്പ് ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ ഭിക്ഷാടന വിമുക്ത മേഖലയായിട്ടും അങ്ങനെയൊക്കെ ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു പോയിന്റ്, അതായത് ഇപ്പം ഒരുപാട് ഭിക്ഷാടകരെ പല രീതിയിലും കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ പുനരധിവസിപ്പിച്ചിട്ടുണ്ട്. എനിക്കതിൻ്റെ കറക്റ്റ് കണക്കറിയില്ല, ഏകദേശം എനിക്ക് തോന്നുന്നു 5000-6000 ആൾക്കാരെയാണെന്ന് തോന്നുന്നുണ്ട്, അതിൻ്റെ കറക്റ്റ് മെഷർ കണക്ക് എനിക്കറിയില്ല. അപ്പോൾ നമുക്ക് ഇവർക്കൊരു ഒരു ഒരു പെർമനൻ്റ് ആയിട്ടുള്ളൊരു സൊല്യൂഷൻ കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് കേരളത്തിൽ ഭിക്ഷാടനം എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം പൂർണ്ണമായിട്ട് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി പറ്റും. ഇപ്പം നമുക്ക് കറക്റ്റ് കേരളത്തിൽ എത്ര ഭിക്ഷാടകരുണ്ട് എന്നുള്ളൊരു കണക്ക് നമുക്ക് കറക്റ്റായിട്ടുണ്ട്. അപ്പം ഇതിൽ തന്നെ നമുക്കിപ്പോൾ അവർക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കുന്നുണ്ട്, വസ്ത്രങ്ങൾ കൊടുക്കുന്നുണ്ട്, ജോലി ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് നമുക്ക് ജോലി ചെയ്യാനുള്ള അവസരം നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. ഇനി തീരെ വയ്യാത്തവരെ പിന്നെ റീഹാബിലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ഥാപനങ്ങൾ മുന്നോട്ടേക്ക് കടന്നു വരുന്നുണ്ട്. ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഓരോ ജില്ലയിലും ഷെൽട്ടർ ഹോംസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഭിക്ഷാടനം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം നമുക്ക് പൂർണ്ണമായിട്ടും നിരോധിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ആ രീതിയിൽ നമുക്കൊരു ഒരുപാട് ഭിക്ഷാടനം എന്ന് പറയുന്ന സംഭവം പൂർണ്ണമായിട്ട് എന്താ പറയുക, എല്ലാവരും ക്രിമിനൽസ് എന്നുള്ള ഒരു അവകാശമൊന്നും നമ്മൾ ഉന്നയിക്കുന്നില്ല. പക്ഷേ കുറേയൊക്കെ ക്രൈംസും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ഭിക്ഷാടനത്തിൻ്റെ ഭാഗത്ത് നമുക്ക് നടക്കുന്നുണ്ട്. അങ്ങനെ നമ്മളെ കുഞ്ഞുങ്ങൾ, ചില കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടുപോവുക, അതേപോലെ നമ്മളെ തെരുവിൽ കാണുന്ന ഒരുപാട് കുട്ടികൾ, ഈ ഭിക്ഷാടനവുമായിട്ട് ബന്ധപ്പെട്ട് തെരുവിലേക്ക് ഇറങ്ങുന്ന കുട്ടികൾ, ഒരുപാട് കുട്ടികളുടെ ഒരു സംരക്ഷണമൊക്കെ ഈ ഭിക്ഷാടനം നിരോധിക്കുന്നതോടുകൂടി നമുക്ക് അതൊരു വലിയൊരു ഒരു വിപ്ലവാത്മകമായിട്ടുള്ളൊരു മാറ്റമാവും. കേരളം പോലുള്ള ഒരു സംസ്ഥാനം ഇപ്പോൾ ആരോഗ്യ മേഖലയിൽ തന്നെ വളരെയധികം നാഷണലായിട്ടും ഇൻ്റർനാഷണലായിട്ടും കേരളത്തിന് വളരെയധികം നല്ല പേരാണ്. അപ്പോൾ ഈ ഒരു ഭിക്ഷാടന രീതിയിലുള്ള ഈ ഒരു മാറ്റം കേരളം നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വിപ്ലവാത്മകമായിട്ടുള്ള മാറ്റമായി ഏറ്റവുമുണ്ട്. ഇന്ത്യയിലും മറ്റുള്ള സ്ഥലങ്ങളിലും അത് ഏറ്റെടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയൊരു വിപ്ലവമായിട്ട് മാറും. അപ്പോൾ നമ്മൾ ഇങ്ങനെ കണ്ടെത്തുന്ന ആൾക്കാർക്ക് പിന്നെ ഒന്നിക്കൽ നമ്മൾ അവരെ പുനരധിവസിപ്പിക്കുക, മീൻസ് നമുക്ക് അവർക്ക് ജോലി ചെയ്യാൻ പറ്റുന്ന രീതിയിലാണെങ്കിൽ നമുക്ക് ജോലി കൊടുക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും തീരെ വയ്യാത്തവർക്ക് പല കോൺവെൻസും പിന്നെ എത്തിയങ്ങാനകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ രീതിയിലൊക്കെ അവിടെ ജോലി കൊടുത്തിട്ടും ആ രീതിയിലൊക്കെ നമുക്ക് അവർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഒരു ഗവൺമെൻറ് ഒരു എല്ലാ ജില്ലയിലും ഒരു ഷെൽട്ടർ ഹോമും കൂടി പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊരു വലിയൊരു വിപ്ലവാത്മകമായിട്ടുള്ള ഒരു മാറ്റമായി മാറും. ഷെബിക്ക് നമ്മുടെ ഈ ഹോപ്പിന്റെ പ്രവർത്തനങ്ങളിൽ ഷെബിക്ക് അത്രത്തോളം ഭാഗത്തായിട്ടുണ്ട്? ഹോപ്പ് വളരെ സസൂക്ഷ്മം, വളരെയധികം നല്ല രീതിയിൽ പിലാത്രയിൽ നല്ല പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഒരു സ്ഥാപനമാണ് ഹോപ്പ്. ഏകദേശം 100-125 വരുന്ന ഇമേജ്സ് ഇവിടെ ഹോപ്പിൽ പിന്നെ അവർക്ക് സംരക്ഷണം കൊടുക്കുന്നുണ്ട്. എൻഡ് ഓഫ് സെൽഫാൻ പേഷ്യൻസ് വരെ ഈ ഹോപ്പിലുണ്ട്. നമ്മുടെ ജയമോഹൻ സാർ പോലെയുള്ള വളരെ ഇനീഷ്യേറ്റീവായിട്ട് എടുത്ത് ചെയ്യുന്ന ഒരുപാട് നല്ല വ്യക്തിത്വങ്ങൾ ഹോപ്പിലുണ്ട്. ഹോപ്പിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ കൊറോണ വൈറസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സാധാരണ അഗതി മന്ദിരങ്ങളൊക്കെ വഴിയിൽ ഉപേക്ഷിക്കപ്പെടുന്നവരും നിർധനരായിട്ടുള്ള ആൾക്കാർക്ക് സംരക്ഷണമേകുന്ന ഒരു സ്ഥാപനമായിട്ടാണ് അഗതി മന്ദിരങ്ങൾ ഇതാക്കുക. പക്ഷേ ഈ ഹോപ്പിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനുള്ളത് ഇന്ന് ഇവരിത് പബ്ലിക് ഒരു പൊതു സേവനവുമായിട്ട് ബന്ധപ്പെട്ട് ഈ വീടുകളിലൊക്കെ രോഗികളും മറ്റുള്ള ആൾക്കാരുടെ ഫാമിലി മെമ്പേഴ്സ് ഹോപ്പിൽ വന്നിട്ട് ഇവർക്ക് ഇവിടെ ലയൺസിൻ്റെ ഒരു ടീം ഒരു സ്റ്റിച്ചിങ്, നേരത്തെ ഷാജാൻ്റെ മുൻ വീഡിയോയിൽ നിങ്ങൾ കണ്ടതുപോലെ ഒരു സ്റ്റിച്ചിങ് യൂണിറ്റ് പൂർണ്ണമായിട്ടും സജ്ജമാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ സജ്ജമാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഡെയിലി 2500-3000 മാസ്കുകൾ അവരടിക്കുകയാണ്. ഇവരൊക്കെ വീട്ടിലുള്ളത് വളരെ സുഖമില്ലാത്ത അച്ഛനും അമ്മയും അതേപോലെ അവരുടെ മക്കളൊക്കെയാണ്. അവരുടെ ആഗ്രഹങ്ങളൊക്കെ അവരുടെ
അവരൊക്കെ നോക്കിക്കഴിഞ്ഞിട്ടാണ് പിന്നെ അവരൊക്കെ ഈ ഒരു മാസ്ക് നിർമ്മാണവും ഇതെല്ലാം ആയിട്ടും മുന്നോട്ടേക്ക് വരുന്നത്. അപ്പോൾ ശരിക്കും കേരളത്തിനെ പോലുള്ള ഒരു സമയത്ത് ഈ ഒരു കാലഘട്ടത്തിൽ അതിജീവനത്തിൻ്റെ ഒരു പാതയാണ്. ശരിക്കും ഇവരൊക്കെ ഒരു യോദ്ധാക്കളാണ്. കറക്റ്റ് നമ്മുടെ തിരശ്ശീലയുടെ ബാക്കിൽ വർക്ക് ചെയ്യുന്ന രീതിയിലുള്ള യോദ്ധാക്കളാണ്. ഇങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുടെ പ്രാർത്ഥനയും അതേപോലെ ശ്രമവും ഉണ്ടാകുമ്പോൾ കേരളം എന്തായാലും ഈ കൊറോണ വൈറസിനെയും അതിജീവിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഹോപ്പിൻ്റെ ഈ കൊറോണയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മാസ്ക് നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാ ആൾക്കാർക്കും നന്മകൾ നേരുകയാണ്. നമ്മളിപ്പോൾ ഇന്നൊക്കെ കാണുന്നുണ്ട് ഫേസ്ബുക്കിലായാലും എവിടെയായാലും നന്മ മരങ്ങളെ വിമർശിക്കുന്നത് പറ്റിയിട്ട്. അപ്പോൾ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങളുടെ ഇടയിൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും വിമർശനങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ടോ? അതുപോലെ പെയിൻഫുള്ളായിട്ട് എന്തെങ്കിലും വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായും നമ്മുടെ ഒരുപാട് അനുഭവങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പല വളരെയധികം ക്ലോസ് ആയിട്ടുള്ള ഒരുപാട് സുഹൃത്തുക്കളിൽ തന്നെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ സന്നദ്ധ പ്രവർത്തനം എന്ന് പറയുന്ന സംഭവം നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കാര്യമല്ല സന്നദ്ധ പ്രവർത്തനം. അപ്പോൾ പിന്നെ അതിന് നമ്മൾ ഒരുപാട് ദൃഢനിശ്ചയം വേണം. നമ്മളൊരു തയ്യാറെടുപ്പ് നടത്തണം. നമ്മൾ സമയം കണ്ടെത്തണം. ഇതൊക്കെ ചെയ്തിട്ടാണ് ഒരാൾ നമ്മൾ സന്നദ്ധ പ്രവർത്തനം മെയിനായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമ്മുടെ ഒരു മെയിനായിട്ടുള്ള പറയാനുള്ള കാരണം പല രീതിയിലുള്ള നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന സംഭവം ആർക്കും ഏതൊരു രീതിയിലും നമുക്ക് എന്താ പറയുക നമ്മുടെ വികാരങ്ങളൊക്കെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന രീതിയാണ് ഫേസ്ബുക്കും വാട്സപ്പും ഇൻസ്റ്റാഗ്രാമും ഒക്കെ. പക്ഷെ നമ്മളൊരു പൊതു നിരത്തിൽ ഇറങ്ങി ഒരു സന്നദ്ധ പ്രവർത്തനം നടത്തുക എന്ന് പറയുന്നത് അത് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ്. കേരളത്തിൽ വളരെ അറിയപ്പെടുന്ന സന്നദ്ധ പ്രവർത്തകരൊക്കെ സന്നദ്ധ പ്രവർത്തനം അവസാനിപ്പിച്ച ഒരു വലിയൊരു ഇൻസിഡൻറ്റിന് സാക്ഷിയായ ഒരാളാണ് നമ്മൾ. വെറും സോഷ്യൽ എല്ലാ രീതിയിലുള്ള സന്നദ്ധ പ്രവർത്തനം പ്രൊമോട്ട് ചെയ്യുന്നതും സോഷ്യൽ മീഡിയയാണ്. അവരെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്നതും സന്നദ്ധ പ്രവർത്തനം ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയസാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ എന്താ പറയുക ഇവരൊക്കെ എന്ന് പറയുന്ന സംഭവം ഇവരൊക്കെ ആര് സന്നദ്ധ പ്രവർത്തനം നടത്തുന്നുണ്ടെങ്കിലും അവർക്കൊക്കെ കുടുംബമുണ്ട്. അവർക്കൊക്കെ ഫൈനാൻഷ്യലായിട്ടുള്ള ബിസിനസ്സും കാര്യങ്ങളും ഒരുപാട് പ്രശ്നങ്ങളും അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. പക്ഷെ അവരാ സമയം കണ്ടെത്തുമ്പോൾ ആ സമയം കണ്ടെത്തുന്നതിന് നമ്മൾ പിന്നെ നമ്മൾ ഇൻസൾട്ട് ചെയ്തിട്ടില്ലെങ്കിലും നമ്മൾ അല്ല സോറി അപ്രീഷിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിലും ഇൻസൾട്ട് ചെയ്യാതിരിക്കണം എന്നാണ് പറയുന്നത്. കൂടുതലായിട്ടും നമ്മൾ ഇപ്പം ഈ കൊറോണ വൈറസും അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സോഷ്യൽ മീഡിയസിൽ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോസിനെ പറ്റിയിട്ടാണ് കൂടുതലായിട്ടുള്ള ചർച്ചകൾ വരുന്നത്. നമ്മൾ വ്യക്തമായിട്ട് നമ്മളിപ്പം കൊടുക്കുന്ന ആൾക്കാരുടെ ഫോട്ടോകൾ നമ്മൾ പൊതുവെ പിന്നെ ഇടാറില്ല. നമ്മൾ അവരുടെ ദാരിദ്ര്യത്തെ നമ്മൾ പ്രൊജക്റ്റ് ചെയ്യാറേ ഇല്ല. നമ്മളങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഫോട്ടോ ബ്ലർ ചെയ്തിട്ടാണ് നമ്മൾ ഫോട്ടോ ഇടുന്നത്. പിന്നെ നമ്മളൊരു സ്ഥാപനത്തിലേക്ക് നമ്മൾ സാധനങ്ങൾ കൊടുക്കുമ്പോൾ സാധാരണ ഇത് ആ സ്ഥാപനത്തിൻ്റെ അഡ്മിൻ ആണ് നമ്മൾ കൊടുക്കുക. ഇപ്പോൾ ഒരു ഗവൺമെൻറ്റിലായിരുന്നെങ്കിൽ ഒരു മദർ സുപ്പീരിയറിനാണ് കൊടുക്കുക. ഇപ്പോൾ എത്തിയങ്ങാനായിരുന്നെങ്കിൽ അവിടുത്തെ പ്രസിഡൻ്റാണ് കൊടുക്കുക. അല്ലാതെ നമ്മളിപ്പം ഒരു പിന്നെ അന്തേവാസികളുടെ ഫോട്ടോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും നമ്മൾ പ്രൊജക്റ്റ് ചെയ്യാറില്ല. ഇപ്പോൾ സന്നദ്ധ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ആൾക്കാരുടെ അടുത്ത് നമ്മൾ എനിക്കും പറയാനുള്ളത് അവരുടെ ദാരിദ്ര്യത്തെ നമ്മൾ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കാതിരിക്കുക. അത് തന്നെയാണ് ചെയ്യേണ്ടത്. അത് ശരിയാണ്. നമ്മൾ അവരുടെ ദാരിദ്ര്യത്തെ അവരുടെ നിവൃത്തി കണ്ടുകൊണ്ടാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പം നമ്മളൊരു സെൽഫി എടുത്ത് പിന്നെ അവരുടെ ദാരിദ്ര്യത്തെ കാണിക്കുന്നതിനോട് എനിക്കും പേഴ്സണലായിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. പക്ഷെ നമ്മളൊരു ഒരു സംഘടനയിൽ വർക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു പിന്നെ ഒരു എന്തെങ്കിലും കീഴിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ ഒരാളൊരു എമൗണ്ട് തരിക അല്ലെങ്കിൽ നമ്മളെടുത്ത് പറഞ്ഞ് അവിടെ കൊടുക്കുക എന്ന് പറയുമ്പോൾ അപ്പം നമുക്ക് അവർക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിപ്പോൾ അവരൊരു അഡ്മിനെ കൈമാറുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒഫീഷ്യലിനെ കൈമാറുന്ന ഒരു ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുന്നതിൽ തെറ്റില്ലാന്ന് പിന്നെ വിശ്വസിക്കപ്പെടുന്ന ഒരാളാണ് ഞാൻ. നമ്മൾ വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയാൻ പാടില്ല എന്ന് പറയുന്ന ഒരു വലിയ ഒരു മികച്ച മൂല്യം മനസ്സിലാക്കി ജീവിക്കുന്നവരാണ് നമ്മളൊക്കെ. അപ്പോൾ അങ്ങനെ ആയാലും പക്ഷെ നമ്മൾ സംഘടനയിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ള പിന്നെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾ എന്തായാലും കീപ്പ് ചെയ്യാനായിട്ട് വരും. പിന്നെ ഷാജഹാൻ ചോദിച്ച പോലെ വിമർശനം നമ്മൾ ഈ വിമർശിക്കുന്നവരൊക്കെ എനിക്ക് പറയാനുള്ളത് എന്ന് പറയാം നിങ്ങളും ഇതിലേക്ക് ഇറങ്ങാം. നിങ്ങൾക്ക് വിമർശിക്കുന്ന സമയത്ത് ഒരു കിറ്റ് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു കിറ്റ് കൊടുക്കുക. ഒരു കുടുംബത്തിൻ്റെ കണ്ണീരൊപ്പാൻ പറ്റുന്നുണ്ടെങ്കിൽ കണ്ണീരൊപ്പം. അത്രയേ ഉള്ളൂ. ഇത് സന്നദ്ധ പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മൾ കുറേ ആൾക്കാർക്ക് എഴുതി കൊടുത്തിട്ടുള്ള ഒരു സംഭവമല്ല, എല്ലാവർക്കും ചെയ്യാം. അപ്പോൾ വിമർശകരോടും എനിക്ക് അതേ പറയാനുള്ളൂ, നിങ്ങൾ മുന്നിട്ടിറങ്ങുക. നിങ്ങൾ നമ്മൾ കുറേ ഫേസ്ബുക്കിലും വാട്സപ്പിലും
പോരടിക്കുന്നതിനേക്കാളും കൂടുതൽ നമ്മൾ കൂടുതലായിട്ട് ഈ പബ്ലിക്കിൽ ഇറങ്ങിയിട്ട് ഇതാണ്. എൻ്റെ വേറൊരു പ്രധാനമായിട്ട് കാണാൻ പറ്റിയുള്ള ഒരു സംഭവം, നമ്മൾ ഈ ഒരു കൊറോണ കാലഘട്ടം 22 ദിവസങ്ങളും നമ്മൾ ഈ ഒരു ലോക്കിംഗ് പീരീഡിലാവുമ്പോൾ ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ കാണാൻ പറ്റിയിട്ടുള്ള ഒരു സംഭവം, ഞാൻ ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പ് ഞാൻ എക്സിറ്റ് ചെയ്താണ്. ഒരുപാട് ക്വിസ് കോമ്പറ്റീഷനും മറ്റുള്ള കാര്യങ്ങളും പിന്നെ അതേപോലെ ഒരുപാട് അങ്ങനെയുള്ള സംഭവങ്ങൾ ഒരുപാട് കാണാൻ പറ്റും. ഭയങ്കര ഗാന പാട്ടുകളും കാര്യങ്ങളൊക്കെ നല്ലത് തന്നെ. അതൊക്കെ നമ്മളിപ്പോൾ എന്താ പറയുക, വീട്ടിൽ ഒരുപാട് സ്റ്റക്കായിട്ട് നിൽക്കുമ്പോൾ നമ്മൾക്ക് ചില സമയങ്ങളിൽ എൻ്റർടൈൻമെൻറ്റ്സ് ഒക്കെ ആവശ്യമാണ്. അതൊന്നും ഞാൻ എതിരെ പറയുന്നില്ല, പക്ഷേ നമ്മുടെ ചുറ്റുപാടും നോക്കുന്നുണ്ടെങ്കിൽ ഈ കൊറോണ കാലവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതിസന്ധിയിലുള്ള ഒരുപാട് കുടുംബങ്ങളുണ്ട്. നമുക്കറിയാം പ്രവാസികളൊക്കെ ഇപ്പം ഓരോ ഫ്ലാറ്റിൻ്റെ ഉള്ളിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. നമ്മൾ കേരളത്തിൻ്റെ നാടി തന്നെ പ്രവാസികളിൽ നിന്ന് വരുന്ന എമൗണ്ടാണ്. അപ്പോൾ ഈ പ്രവാസികളൊക്കെ സ്റ്റക്കായിട്ട് നിൽക്കുമ്പം ചിലവിന് കിട്ടാത്ത വീടുകൾ, നമ്മൾ മുന്നിലേക്ക് കൈ നീട്ടാൻ പറ്റാത്ത വീടുകൾ, നമുക്ക് ഒന്നും പൈസ കൊണ്ടും ഒന്നും സഹായിക്കാൻ പറ്റുന്നില്ലെങ്കിലും നല്ല വാക്കുകൾ കൊണ്ടും നമ്മൾ അവരെ വീട്ടിൽ പോയി കാണാൻ പറ്റുന്നില്ലെങ്കിലും ഫോൺ ചെയ്ത് സുഖവരം അന്വേഷിച്ചിട്ട് അതും ഒരു പൊതുജന സേവനത്തിൽപ്പെട്ടാണ്. അപ്പം എൻ്റർടൈൻമെൻസിൻ്റെ കൂടി നമ്മളെ യൂത്തിനടുത്തുള്ള എൻ്റെ ഒരു ചെറിയ ഉപദേശം, എൻ്റർടൈൻമെൻസിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒരു ദിവസം ഒരു 1-2 മണിക്കൂറെങ്കിലും ഈ ഗവൺമെൻറ് പറയുന്ന രീതിയിലുള്ള നിർദ്ദേശങ്ങളനുസരിച്ചുകൊണ്ട് സന്നദ്ധ പ്രവർത്തനം നടത്തുന്ന ഒന്നാണ്. എല്ലാ നമ്മളെ യുവാക്കളടുത്തും ഈ സന്നദ്ധ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടുള്ള എല്ലാ ആൾക്കാരും എനിക്ക് പറയാനുള്ളത്. അടുത്ത വീഡിയോയുമായി കാണുന്നവരേക്കും.